പെണ്ണുങ്ങൾ മരം കയറിയാൽ മോശമല്ലേ എന്ന് ചിന്തിക്കുന്ന നാട്ടിൽ നിന്ന് നമുക്ക് പ്രചോദനമായിട്ട് തെങ്ങ് കയറി തന്നെ ദേശീയ പുരസ്കാരം വാങ്ങിയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെയെന്നുള്ളത് ആരാന്നറിയണ്ടേ നമ്മുടെ സ്വന്തം ചേച്ചി ചേച്ചിയായിട്ടുള്ള സുനീലി ചേച്ചി ചേച്ചി നമസ്കാരം എന്താണ് ഈ തെങ്ങ് കയറ്റത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എപ്പോഴാണ് അത് തുടങ്ങുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു തെങ്ങേറ്റത്തിലേക്ക് വരാനുള്ള കാരണം ഞങ്ങൾ മഹാരാഷ്ട്രയിലായിരുന്നു കുടുംബമായിട്ട് ഫാമിലിയായിട്ട് അപ്പോഴും നാട്ടിൽ വന്നപ്പോൾ വർക്ക ഇടവ പാലക്കാവൽ പവതി ക്ഷേത്രത്തിലേക്ക് അയില്യപൂജയ്ക്ക് ഒരു കരിക്ക് വേണമായിരുന്നു അതിനടക്ക് കരിക്കടക്കാൻ ആളിനെ കിട്ടാതെ ഞാൻ വണ്ടിയും കൊണ്ട് നടന്നപ്പോൾ കൊടുവാളുമായിട്ട് ഒരു കലങ്ങിൻ്റെ പുറത്തൊരു പയ്യേ ഇരിക്കുന്നു ഒന്ന് വന്ന് തേങ്ങോട്ട് നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വന്നൊരു കരിക്കടത്തിട്ട് ഒരു തേങ്ങ വെട്ടി തരൂ പറ്റത്തില്ലെന്ന് ചോദിച്ചു പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു പറ്റത്തില്ലെന്ന് പറയാൻ കാരണം എന്തെന്ന് തേങ്ങ വെട്ടി എന്ന് തന്നെയല്ലേ പറഞ്ഞു കേരള വണ്ടിയിൽ ഞാൻ ആരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് പോലീസാണെന്നും പറഞ്ഞ് വിലമായിട്ട് പിടിച്ചേണ്ടി വന്ന് അവനെ കൊണ്ടുവന്ന് തേങ്ങ വെട്ടിപ്പിച്ച് പൈസ പോലും മേടിക്കാതെ ആ കൊച്ച് പൂക്കളഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഈ തെങ്ങി കയറുന്ന ഞാനായിരിക്കും എന്ന് അങ്ങനെ ഇലകോൺ കൃഷിഭവനിൽ നിന്ന് ചിങ്ങ ഒന്നിന് അവിടെ കൃഷിഭവനിൽ പോയി അമ്മയ്ക്ക് സുഖമില്ലാതെ നടക്കും അന്ന് ഞങ്ങൾക്ക് തെങ്ങൊക്കെ തോന്നി ഉണ്ടായിരുന്നു കാറ്റുവീഴ്ച വന്ന തെങ്ങിന് അഞ്ഞൂറ് രൂപയ്ക്ക് നഷ്ടം വരിയാലും കൃഷി ഓഫീസിൽ നിന്ന് കൊടുക്കുമായിരുന്നു അമ്മ ചെക്ക് വന്നാന്ന് ചോദിക്കാൻ എന്നെ പറഞ്ഞു വിട്ടു എനിക്കന്ന് അന്നും കൃഷി ഓഫീസൊന്നും അറിയത്തില്ലായിരുന്നു പോയി അപ്പോൾ ചെക്ക് വന്നിട്ട് തിരിച്ചു പോയെന്നു തോന്നുന്നു ചിങ്ങൊന്നിന് കർഷക ദിനമാണ് അമ്മ ഒന്നില്ലെങ്കിൽ മോൾ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചിങ്ങം ഒന്നിന് ചെന്ന് ചെന്നപ്പോഴാണ് അറിയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തെങ്ങേറ്റം പഠിക്കുക എന്ന് അതിന് നല്ലവണ്ണം അപ്പോൾ ഞാനും പറഞ്ഞ് ഞാൻ പോട്ടയെന്നു പറഞ്ഞ് ഈ പരിപാടി കുറച്ചായപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു ആ കൃഷി ഓഫീസറാണ് മേഡം പറഞ്ഞ് ബോംബെയിലൊക്കെ അല്ലേ താമസിക്കുന്ന വണ്ടിയൊക്കെ ഓടിക്കൂല പേര് കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൽ നിന്നും കൂടെ കൊടുക്കട്ടോന്ന് ചോദിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളങ്ങ് മഹാരാഷ്ട്രയ്ക്ക് പോയി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾക്ക് ഫോൺ മരുന്ന് കരോളം ഗ്രാമീണ പഠന എന്തിലും അന്ന് ഈ ആറു വർഷത്തെ ക്ലാസ്സാണ് ഇതിന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തും വരട്ടെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ കൂടെ പറഞ്ഞ് നമുക്ക് എന്തു ആയാലും നാട്ടിൽ പോയി അതിന് പങ്കെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് ഈ തെങ്ങ് കയറുന്നതെന്നൊക്കെ പറയുന്ന ഒരു പുച്ഛമാണ് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അന്ന് തെങ്ങ് കയറുന്നത് ആണുങ്ങൾ മാത്രമാണ് അവർ അതിനൊരു വേറൊരു സമുദായത്തിലുള്ള ആളുകളാണ് അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് എവിടെ പോ ഞാൻ പറഞ്ഞു എൻ്റെ കൈ വയ്യ ആറ്റി തിരുവേണി വഞ്ചൂര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നതെന്നും പറഞ്ഞ് ഞാനും ചേട്ടനും കൂടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇരുപത്തൊമ്പത് പുരുഷന്മാരും കരോളത്ത് ചെന്നപ്പോഴത്തേക്ക് വീട്ടിലാണ് ഇത് ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞ് പോയി കള്ളത്തരം പറഞ്ഞ് പോയി ആ ഇരുപത്തൊമ്പത് പുരുഷന്മാരും ഞാൻ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അമ്മക്ക് രണ്ടിനും കൂടെ ഫാമിലി റൂമൊക്കെ തന്നത് നല്ല ഫ്ലാറ്റൊക്കെ തന്ന് അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ അതിൻ്റെ ക്യാപ്റ്റനായിട്ട് ആക്കി അപ്പോഴത്തേക്ക് രാവിലെ ആറ് മണിക്ക് ഞങ്ങളെ ഓടിപ്പിക്കും വ്യായാമം ചെയ്യിപ്പിക്കും എല്ലാം ചെയ്ത് രണ്ട് ആദ്യ ദിവസം തന്നെ പതിനഞ്ചടി ഉയരത്തിൽ തെങ്ക് കയറ്റി കയറാൻ പഠിപ്പിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പം കോക്കനാട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാൻ ജോസ് സാർ ഐ എസ് സാറ് വന്നിരുന്നു പിന്നെ നിഷെന്ന് പറയുന്ന ഒരു മേഡവും കൂടെ വന്നു ആരെങ്കിലും രണ്ട് സ്റ്റെപ്പ് കയറി കുറച്ച് കയറി കാണിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറഞ്ഞ് വർക്കല സ്വദേശിനി സുനിൽ വിചാരിച്ചിത് ആവേശത്തോട് കയറുന്നു ഞാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും രണ്ട് സ്റ്റെപ്പ് കയറാൻ മതി അപ്പോഴേ ഞാൻ കയറാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശക്തിദാ ജഗതം മേ ബുദ്ധിദാ ജഗതം മേക്കറു ജഗതം മേ രക്ഷ കറു ഞാൻ പറഞ്ഞ് തേങ്ങിൽ തൊട്ട് കൊഴുത് ഞാൻ കയറി അപ്പോൾ കുറച്ച് മേലോട്ട് ചെന്നപ്പോൾ അവർ കയ്യോമാര് കയ്യടി അങ്ങ് തുടങ്ങി ഭയങ്കരമായിട്ട് വാഷ് ചെയ്തു അപ്പം ഞാൻ വെച്ചാൽ എവരൊന്നും പോയത് തോറ്റ് കൊടുക്കേണ്ടല്ല മൊത്തം നാൽപ്പത്തഞ്ചടി വരെ ഉള്ള തെങ്ങായിരുന്നു നാൽപ്പത്തഞ്ച് അടി കൂടുതലേ ഉള്ളു മണ്ട കയറാനായിട്ട് ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞ് വിത്ത് തേങ്ങ എങ്ങനെയാണ് വിത്ത് തേങ്ങ വയ്ക്കുക തേങ്ങയാണോന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാൻ നോക്കാൻ വേണ്ടി ഞാൻ വണ്ട കയറിയിട്ട് തേങ്ങ കഴിച്ച് തിരി ഈ തേങ്ങ തിരിങ്ങിയെടുത്തിട്ട് കടിച്ചുകൊണ്ട് ഇറങ്ങി അതോടുകൂടി അപ്പോൾ സാറ് പിന്നെ റേഡിയോയിലും ദൂരദർശനിലും ആകാശവാണിയിൽ ഏഷ്യാനെറ്റ് കെയറയൊക്കെ വിളിച്ച് അപ്പോൾ ഈ ഏഷ്യാനെറ്റ് ഒന്നും ഞാൻ അഭിമുഖം കൊടുത്തില്ല പിന്നെ ആയപ്പോൾ എൻ്റെ ആൻറ്റിയൊക്കെ വിളിച്ചിട്ട് ചോദിച്ച് മോളെ കൈയൊക്കെ എങ്ങനെയുണ്ട് തേക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറച്ച് ഇച്ചിരി വേദന കുറവുണ്ടാൻറ്റി അപ്പോൾ ആൻറ്റി ചോദിച്ചു തെങ്ങിൻ്റെ മണ്ട ഒരു മോളെ തേക്കുന്നു ചോദിച്ചു ചോദിച്ച് ചേട്ടനൊക്കെ വിളിച്ചു പറഞ്ഞു കൊടുത്തു ഞാൻ തെങ്ങിന് ഇനി വന്നപ്പോഴത്തേക്ക് ഇത് പാടിച്ച് ആറു വർഷത്തെ ക്ലാസ്സും കഴിഞ്ഞ് വന്നപ്പോൾ മാമനൊക്കെ എല്ലാവരും ബന്ധുക്കളൊക്കെ കൈയും കാലും അടിച്ചു ഓടിക്കും ഇത് ബോംബെയല്ല ഞങ്ങളെ നാണം കെടുത്താനാണെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ ഇത് തന്നെ ഞാൻ എന്നിട്ടും വകവെച്ച് കൊടുത്തില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ശിവഗേരിയിൽ നിന്നപ്പോൾ നിന്നപ്പോഴേ കാണാൻ ഒരു ഫോൺ വരുന്നു വാളിയറായിട്ട് അവിടെ സമാധി നിന്നപ്പോൾ നാളികേര വ്യസനം ഓടുന്നതാണ് നിങ്ങൾ മഹാരാഷ്ട്രയിൽ മാസ്റ്ററായിട്ട് സുനിൽ ലിയും കൂടെ പോകുമെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു മഹാരാഷ്ട്ര മഹാരാഷ്ട്രത്തെങ്ങവിടെ ഇരിക്കുന്നത് പഠിപ്പിക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻറ്റിൻ്റെയോട് ചോദിക്കട്ടെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫോൺ ചെയ്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ആ ഇരുപത്തൊൻപത് പുരുഷന്മാർ നിന്നെ കളിയാക്കാൻ ആ പിള്ളേർ വിളിച്ച് പറയൂ വെറുതെയാണെന്ന് ആണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അല്ല ഇന്ന് തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇത് എങ്കിൽ വിളിക്കുകയാണെങ്കിൽ പോവാമെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ വിളിച്ച് ഇപ്പോഴത്തേക്ക് പോവാ എന്ന് ആ ഒരു ടിക്കറ്റ് ഞങ്ങൾ എന്നിട്ട് അവിടെ രത്നഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ അവിടെ ചെന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവർ ടിക്കറ്റും എല്ലാം എടുത്ത് വന്ന് ട്രെയിനിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ കാണാൻ ബൊക്കയൊക്കെ ആയിട്ട് ശാസ്ത്രജ്ഞന്മാർ സ്വീകരിക്കാൻ നിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ അമ്പരന്ന് പിറ്റന്ന് അവിടെ കൊണ്ടുപോയി ഈ ഗവേഷണ കേന്ദ്രമാണ് മൊത്തം ശാസ്ത്രജ്ഞന്മാരാണ് അത് മൊത്തം റിസപ്ഷൻ സെൻ്റർ ഗവേഷണം നമുക്ക് സ്വപ്നം പോലും കാണാൻ വയ്യാത്ത സ്ഥലമായിരുന്നു അത്ര ഈ ഞാൻ ഇവിടെ തെങ്ങ് കയറ്റ മായ അല്ലേ അവിടെ ചെന്നപ്പോൾ അതിനുപരിയായിട്ട് പരിമായിട്ട് പരാണം കോടിന് എന്തേലെല്ലാം പഠിക്കാനായിട്ട് വഡ്ഡിങ് എല്ലാം പഠിച്ചു ഇരുപത്തിയാല് മണിക്കൂർ ഡോക്ടർ നാവേക്കര സാറെന്ന് പറയുന്ന സാറുണ്ട് അങ്ങനെ പിറ്റന്ന് കാലത്ത് ഉദ്ഘാടനത്തിന് എല്ലാവരും വന്ന് കളക്ടറൊക്കെ വന്ന് അപ്പോൾ കാണാം തെങ്ങ് കയറാൻ പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ചങ്കെല്ലാം പോയി എൺപത്തഞ്ചടി പേരുള്ള തെങ്ങ് കടലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചോണ്ട് വയ്ക്കുമല്ലേ ഓ ഭയങ്കര ഞാൻ അയ്യോ എന്നെ കൊണ്ട് പറ്റൂല ഞാൻ പറഞ്ഞു മാ ചേട്ടാ കൊണ്ട് പറ്റത്തില്ല നീ നാടകം കാണിക്കാതെ കയറി കാണിക്കാൻ പറഞ്ഞു എന്തുമായാലും അവിടെ ഇതുപോലെ ശക്തിദാ ജകതം ബുദ്ധിദാൻ തൊട്ട് മേലു കയറി അവിടെ ചെന്ന് കയറിയിട്ട് തേങ്ങ കടിച്ചുകൊണ്ട് കൊണ്ട് തിരിഞ്ഞി എടുത്ത് കടിച്ചുകൊണ്ട് ഇറങ്ങി അതോടുകൂടി ഉച്ചക്കാലത്ത് ആ സാധനം അത്രത്തി മൊത്തം മൊത്തം മഹാരാഷ്ട്ര പബ്ലിസിറ്റി പബ്ലിസിറ്റിയായി കേരളത്തിൽ നിന്ന് ഒരു ലേഡി വന്നു ഇവിടെ തെങ്ക് കയറ്റം പഠിപ്പിക്കുന്ന അപ്പോഴും നാല് മണിയായപ്പോഴത്തേക്ക് കീ കീ എന്ന് പറഞ്ഞ് പോലീസ് വണ്ടിയുള്ള അകമ്പടിയേ ഉള്ളൂ കേരളത്തിലെ അവിടെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയും ഫാമിലിയും വരുന്നു എന്നെ കാണാനായിട്ട് എന്ത് ഞാൻ പറഞ്ഞു അപ്പോഴും കാണാൻ ഈ ഡോക്ടർ നാവക്കരു സാറേ എന്നെ വിളിക്കുമോ ഇനി ആ മേടം എന്ന് വാങ്ങിച്ചു ഞാൻ ചോദിച്ചു എന്താ സാറ് ചേട്ടൻ്റെ കൂടെ പറഞ്ഞു ചേട്ടാ അങ്ങോട്ട് ചെല്ലു നമ്മൾ പഠിപ്പിക്കുന്നു ശരിയായതുകൊണ്ട് പോലീസൊക്കെ വന്നതാണ് അപ്പം പറഞ്ഞ് നീ ചെല്ലെന്ന് പറയും ഞാൻ പറയും അങ്ങോട്ട് ചെല്ലു അപ്പം ആ സാറ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നാവക്കേറി സാറ് പറഞ്ഞു ഇനി ആ മേടത്തിനെയാണ് വിളിക്കുന്നതെന്ന് പറയും അങ്ങനെ ചെന്നപ്പോഴാ ഒരിക്കൽ കൂടെ കയറി കാണിക്കണം മുഖ്യമന്ത്രിക്ക അയ്യോ ഞാൻ അന്നേരം കയറിയോ എങ്ങനെയെങ്കിലും ആണ് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ഡ്രസ്സെല്ലാം അഴുക്കാവൂ എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് എത്ര ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് പിന്നെ കയറി കാണിച്ചു അങ്ങ് ഭയങ്കര ഫേമസ് ആയി പിന്നെ കൊടും തണുപ്പായിരുന്നു ഡിസംബറിലൊക്കെ അപ്പോൾ ഈ യോഗയൊക്കെ ഞാൻ നല്ലപോലെ പഠിപ്പിക്കുന്നറിയാൽ അവിടെ നിന്ന് കൊച്ചി ഓഫീസിൽ നിന്ന് ചെക്കിങ്ങിനാളൊന്ന് ഗോവ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് തോമസ് മാത്യു എന്ന് പറയുന്ന ഡയറക്റ്റ് അവിടെ വന്നു വന്നപ്പോഴത്തേക്ക് അമ്മക്കറിയത്തില്ല എന്ന് ഒരു പങ്കു വന്ന് നോക്കുന്നത് ഞങ്ങളിത് കൊടുന്തണുപ്പാത്ത പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു ഈ പരിശീലന രംഗത്ത് സജീവമായതിനു ശേഷം എവിടെയൊക്കെയാണ് പോയത് എവിടെയൊക്കെയാണ് പരിശീലനം നൽകാനായിട്ട് പോയിട്ടുള്ളത് ഇത് മഹാരാഷ്ട്ര മൊത്ത സ്ഥലത്തും പോയി ഗോവ മഹാരാഷ്ട്ര രത്നഗിരി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കർണാടക ഇത് ഗുജറാത്ത് എല്ലാ സ്ഥലത്തും പോയി പിന്നെ അതിനുപരിയായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ മലേഷ്യയിൽ പോയി മലേഷ്യയിൽ പോയി ഒരു വർഷത്തോളം നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യനേഷ്യയിൽ പോയി ശ്രീലങ്കയിൽ പോയി ജമൈക്കയിൽ പോയി ലാസ്റ്റ് പോയ ജമൈക്കയിൽ ഇത് പിന്നെ ഇപ്പോൾ ആൻഡമാനിൽ ആൻഡമാനിൽ പോയിട്ട് വന്ന് ഇനിയിപ്പോൾ ആൻഡമാനിൽ പോകണം പിന്നെ കേരളത്തിൽ മൊത്ത സ്ഥലങ്ങളിലും ഇത് സർക്കാരിൻ്റെ എല്ലായിടത്തും സ്ഥലങ്ങളിലൊക്കെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെല്ലാം പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഇതുപോലെ പരിശീലനം നൽകി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അപ്പം നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നാട്ടിലുള്ള മുനിസിപ്പാലിറ്റി ആയാലും ഇത് പഞ്ചായത്തായാലും എല്ലാ പഞ്ചായത്തിലും പോയി പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ മങ്ങാട് മുനിസിപ്പാലിറ്റി എല്ലായിടത്തും പോയി പിന്നെ അതിനുപരിയായിട്ട് ഞാനിവിടെ ഒരു സി പി എസ് കർഷക ഒരു കൂട്ടായ്മ സി പി എസ് ഫാർമറെക്കൊണ്ട് നൂറ്റി അമ്പതോളം കർഷകരുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സി പി എസ് രൂപീകരിച്ച് അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ് അവരൊക്കെ അതാത് സമയങ്ങളിൽ തെങ്ങ് പരിപാലനം തെങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുക തെങ്ങ് അവരൊക്കെ ബുദ്ധിമുട്ടുകളോ തെങ്ങ് മണ്ട പോകുന്നതെല്ലാം വൃത്തിയാക്കി വളങ്ങളും എല്ലാം കീടങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും എല്ലാം നല്ല രീതി അവരൊക്കെ സി പി എസ് കാര്യം അതിനുപരിയായിട്ട് തേങ്ങ വെട്ടാനും പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ സി പി എസ്സിൽ പിന്നെ ഞാൻ പഠിപ്പിച്ച് ചോര തന്നെ ഓരോ ഫീൽഡ് നമ്മൾ പിന്നെ തേങ്ങയെടുത്ത് അത് കൊപ്ര ഉണ്ടാക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കരകൗശല വസ്തുക്കൾ വേറുള്ളവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല എറ പിന്നെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മളിതായിട്ട് തേങ്ങയിൽ നിന്ന് അച്ചാറുണ്ടാക്കുന്നുണ്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കാർഷികമേള ഇത് സ്റ്റാളിടും ഒരേ ഇതിന് ഇടുന്നുണ്ട് നല്ലതായിട്ട് പിന്നെ ഇത്രയും അന്ന് മുതൽ ഇന്നും ഒരേ ഈ സി പി എസ് റെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് കോക്കനാട്ട് ബോർഡിലും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടെ റെജിസ്ട്രേഷനിലും പുതുക്കുന്നുണ്ട് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ കർഷകരൊക്കെ ഉള്ള ഇപ്പോഴേ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരെ കൊണ്ട് തെങ്ങ് റബ്ബറല്ലേ ഇപ്പോഴും ഓടുവല്ലോ അത് മാറ്റിയിട്ട് പഴയ കേരളത്തിൻ്റെ ഇത് പഴയ രീതിയായിട്ട് കൊണ്ടുവരുവാണ് ഈ തെങ്ങ് നടയിപ്പിക്കുവാണ് എല്ലാവരെയും കൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ കോക്കനാട്ട് ബോർഡിൽ നിന്ന് ഇപ്പോഴും ഒരു കോൾ സെൻ്റർ തുടങ്ങുന്ന അതിനായിട്ട് എല്ലാം ഈ പഠിപ്പിച്ച പഠിച്ചവരും എന്ന കുറേ പേരൊക്കെ നല്ല സർക്കാരിൻ്റെ ഒരു വരുമാനമായിട്ട് അവരൊക്കെ ഒരു ഓഫീസുമായിട്ടിട്ട് അതിനിരിക്കി ഇരുത്തിക്കാനായിട്ട് എല്ലാം അവിടെ നിന്ന് കൊച്ചി ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഫീൽഡിൽ പോണവരൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ കോക്കനാട്ട് ബോർഡിൽ നിന്ന് ഒരേ സ്റ്റാഫുകളും നല്ല സപ്പോർട്ടാണ് ഫുള്ള് ഞാനാണെങ്കിൽ അന്ന് ഈ തെങ്ങേറ്റം എന്ന് പറയുന്നവർ പുച്ഛമായിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാം പറഞ്ഞു കേട്ടേണ്ടി ഞാൻ നിർത്തിയിരുന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഷിപ്പിങ്ങിലെ ജോലി കളഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ ഇതിലായിട്ട് വരുന്നത് വന്ന് വിള സ്ഥിരവായിട്ട് ഇപ്പോഴും ഈ ഫീൽഡിൽ കിടക്കുന്നു രണ്ടുപേരും നല്ലതായിട്ട് എൻ്റെ ഹസ്ബൻഡ് തെങ്ങിനെക്കുറിച്ച് എല്ലാ ക്ലാസ്സുകളും നല്ലതായിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ചേച്ചി പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ കൂടെന്നുള്ളത് സുധീർ വിനംബലം അപ്പം കാര്യങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു ആ ഒരു പരിശീലനം ഒക്കെ എങ്ങനെയായിരുന്നു ഒരു സ്ത്രീ പഠിപ്പിക്കുന്നു തെങ്ങേറ്റൊക്കെ പഠിപ്പിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് വളരെ സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് വന്നത് വന്ന് അങ്ങനെ പുതുവെല്ലിൽ എത്തി വന്നപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ വരാൻ പറ്റിയത് ആദ്യ ദിവസം എനിക്ക് വരാൻ പറ്റിയതേ ഇല്ല രണ്ടാമത്തെ ദിവസം വന്നു ആദ്യമായിട്ട് തന്നെ സുനിൽ മാഡം എന്നെ ആദ്യമായിട്ട് തെങ്ങേറ്റനയുടെ ആ മിഷൻ എടുത്ത് തന്നെ കൈ ഒ പിടിച്ച് കയറ്റുന്നത് അതെ ഗുരുവാണ് അത് കഴിഞ്ഞ് രണ്ടാമത് ഫില്ലെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ് രണ്ടാമത് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഒന്നുകൂടെ കയറാൻ പറഞ്ഞു ആദ്യം തന്നെ അങ്ങനെ പറ്റുന്നില്ല ഒരു അതിനും കയറാനായിട്ട് പറ്റുന്നില്ല ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ഇവിടെ മുഴുവൻ തെങ്ങ് കൃഷിയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഇതിന്റെ പരിപാലനം എങ്ങനെയാണ് ഇത് പുറത്ത് അങ്ങനെ വിൽക്കുന്നുണ്ട് ഞാൻ ഈ ഒരു മലേഷ്യ പോയപ്പോഴേ തന്നെ ഷിപ്പിൽ ഞാൻ തേങ്ങ കൊണ്ടുവന്ന് ഇവിടെ പാവി ഇപ്പോഴും ആൻഡമാനിൽ പോയപ്പോ ഇരുപത്തഞ്ച് തേങ്ങ കൊണ്ടുവന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വെറൈറ്റി തേങ്ങ കൊണ്ടുവരുവ കൊണ്ടുവന്നിട്ട് ഇവിടെ പിന്നെ നല്ല തേങ്ങൻ തൈകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് കൊടുക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ കാർഷികമേള ശിവഗിരി വരുമല്ലേ അപ്പോഴും കോക്കനാട്ട് ബോർഡിൻ്റെ എല്ലാ ഏറ്റവും ഇതുകളും കൊടുക്കുന്ന കോക്കനാട്ട് ബോർഡിൽ നിന്ന് സ്റ്റാൾ ഇട്ടു തരും അവർ നല്ല ഇതായിട്ട് ഈ വർഷം തോറും ഇടുന്നുണ്ട് സ്റ്റാൾ അവർ ഫുൾ സപ്പോർട്ടുണ്ട് അപ്പോഴും ഞാനും ആണ് ആ സ്റ്റാളിൽ സ്റ്റാളിലിരിക്കുന്നതൊക്കെ പോകുന്നുണ്ട് ഇവിടെ അടുത്ത് വിളിക്കുക ആ കൃഷി ഓഫീസിൽ നിന്നൊക്കെ വല്ല ഇതിനൊക്കെ വിളിക്കുമായിരുന്നു രാത്രിയായാലും പറഞ്ഞ് പൂക്കല വേണം കരിക്ക് വേണമെന്ന് പറയുമ്പോൾ അപ്പോഴും ഞാൻ വണ്ടിയിൽ അടുത്ത് സ്കൂട്ടറി വെച്ച് വറ്റി കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യാതൊരു പാതിരാത്രി ആയാലും പിന്നെ അതിനുപരിയായിട്ട് പശുക്കളുണ്ട് തറാവുണ്ട് ഔഷധ കൃഷിയുണ്ട് ആടുണ്ട് കോഴികളുണ്ട് ഈ തെങ്ങ് കൃഷി അതല്ലാതെ വേറെ എന്തൊക്കെയാണ് മേഖലയിലാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലെ വനിതാ കർഷകയ്ക്കുള്ള ഏറ്റവും മികച്ച വനിതാ കർഷകയ്ക്കുള്ളത് എനിക്കാണ് അവാർഡ് കിട്ടിയത് പഞ്ചായത്ത് പഞ്ചായത്തിൽ നിന്ന് നല്ലതായിട്ട് പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട് ബാ ഇന്ന് കുറേ നിന്ന് നല്ല ഇതുകൾ പ്രോത്സാഹനം തെങ്ങ് കൃഷി തെങ്ങ് പരിപാലനത്തിനുള്ള അവാർഡ് ഒക്കെ വേറെയും കിട്ടിയിട്ടുണ്ട് ഒരു ആയിര സഹകരണ ബാങ്കിൽ നിന്ന് അങ്ങനെ ഓരോ മേഖലകളിൽ നിന്ന് ബ്ലോക്ക് എന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ അതിനുപരിയായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്രീശ്വരൻ നിർഭയട ശ്രീശ്വര സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അത് അന്നത്തെ കാലത്ത് വനിതാ പോലീസിൻ്റെ കൂടെ എന്നെയാണ് വിട്ടത് ഞാൻ പോയി നല്ലതായിട്ട് ഡെമോ കാണിച്ച് ഐ ജിയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് കേരള പോലീസിൻ്റെ ടീഷർട്ടും ഒക്കെ തന്നു ഇപ്പോഴും പഠിപ്പിക്കാൻ വിളിക്കുമ്പോൾ സ്കൂൾ കോളേജുകൾ വനിതാ സെല്ലിൽ നിന്ന് സി എമ്മയുടെ ഒക്കെ വരും അവരോടെയൊക്കെ പോകുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബശ്രീ പിന്നെ ഐ സി ഡി എസിൻ്റെ ജാഗ്രത സമിതിയിൽ ഞാനാണ് ബ്ലോക്കിൻ്റെത് പഞ്ചായത്തിൻ്റെയൊക്കെ ഉണ്ട് എല്ലാ ഫീൽഡിലും അമ്മയും കുഞ്ഞുങ്ങൾക്ക് ഒരു കൊ കൊച്ചിനെ തന്നെ വല്ലൊരു ഇതായി കഴിഞ്ഞാൽ അതിനെ കേസടിപ്പിക്കുകയോ എല്ലാം ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒരു കുളനി തന്നെ ഒരു കൊച്ചിനെ ഇത് കുത്തി കുറവുള്ള ഒരു കൊച്ചിനെ പീഡിപ്പിച്ചായിരുന്നു അവനെ പിടിപ്പിച്ച് അത് ജയിലിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുവാണ് ഈ കോവിഡ് സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചേച്ചി മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അതിനൊരുപാട് അവാർഡൊക്കെ പറയാനുള്ളത് കോവിഡ് സമയത്ത് എന്ന് പറയുന്നത് അന്നാണെങ്കിൽ എടുത്ത് എല്ലാവരും കോവിഡിന് കുറേ ലേഡീസുകൾ പേര് കൊടുത്തായിരുന്നു കോവിഡ് എൻ്റെ വോളിയറാവാൻ ഞാനും പേര് കൊടുത്തു ഞാൻ ഫസ്റ്റില് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് കണ്ടുപോകാനുള്ള നമ്മളെ പഞ്ചായത്തു നിന്നൊക്കെ കൊടുത്ത് കൊടുത്ത് ലിസ്റ്റ് വന്നപ്പോൾ ഒരു കുഞ്ഞുങ്ങളും കോവിഡ് സെന്ററിൽ പോകത്തില്ല അന്ന് ഭയങ്കരമായത് ഞാൻ മാത്രം മൂന്ന് ഡ്യൂട്ടി ചെയ്യുമായിരുന്നു ഞാൻ പേര് മഴയെന്ന് അനഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു രൂപ പോലും പ്രതിഫലം മേടിക്കാതെ കോവിഡ് സെൻറ്ററിൽ പോയി ഇത് ഡ്യൂട്ടി ചെയ്യുമായിരുന്നു എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു അങ്ങനെ നല്ലതായിട്ട് ചെയ്ത് പിന്നെ വെള്ളപ്പൊക്കത്തിന് പോയി അവർ അത് സഹായിച്ച് പിന്നെ കമ്മ്യൂണിറ്റി കിച്ചണില് എല്ലാം സഹായിക്കുകയൊക്കെ ചെയ്ത് എന്നാ കഴിയുന്നത് പിന്നെ പാവങ്ങൾക്ക് റേഷൻ കാർഡാണ് അത് പേപ്പറുകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആരും ഇല്ലാത്തവരൊക്കെ അതൊക്കെ എന്നെ കൊണ്ട് പക്ഷേ എല്ലാം ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ ചെന്ന് ഓഫീസിലൊക്കെ പറയുമ്പോൾ അവരൊക്കെ നല്ല വിശ്വാസമായിട്ട് അവരത് ചെയ്തു തരുമോ ഒരു രേഖയില്ലാതെ തന്നെ ഒരുപാട് പേപ്പറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഒരു എസ് ആണ് അവർ അമ്മ മരിച്ചു പോയി അവരൊക്കെ മൂന്ന് സെൻറ്റ് അമ്മയുടെ പേർക്ക് കിടപ്പുണ്ട് വീടും ഇല്ല മൂന്ന് മക്കളും ഉണ്ട് ഭർത്താവ് ഒരു ഭയങ്കര കുടിയനുമാണ് അങ്ങനെ അവരൊക്കെ റേഷൻ കാർഡില്ല ഞാൻ പോയി റേഷൻ കാർഡ് അത് വീടിൻ്റെ ഏതെങ്കിലും അഡ്രസ്സ് വേണം എന്നിട്ട് ഞാൻ സപ്ലൈ ഓഫീസറോട് പറഞ്ഞപ്പോൾ ആ സപ്ലൈ ഓഫീസറെ നല്ലൊരു മനുഷ്യനാണ് ആ സാറെന്തു ചെയ്ത് ജീറോ അക്കൗണ്ട് ഈ ജീറോ വീട്ടു നമ്പർ ഇട്ട് എനിക്ക് അവരൊക്കെ റേഷൻ കണ്ട അവര് പോലും വന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഈ ഇൻസ്പെക്ടറെ വിളിച്ച് റിപ്പോർട്ട് എഴുതിപ്പിച്ചിട്ട് അന്ന് തന്നെ അത് ചെയ്യിപ്പിച്ചു വന്ന് ആ സാറിന് ഒരുപാട് പറഞ്ഞ് നല്ല ഇതായിട്ട് ഇപ്പോഴവരെ അമ്മയ്ക്ക് മൂന്ന് സെൻറ് പെരീടാൻ കിടപ്പുണ്ട് അമ്മ മരിച്ചിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് മരിച്ചത് പക്ഷേ ഇതുവരേക്കും മരണ സർട്ടിഫിക്കറ്റിന് കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴത് കൊടുത്ത് ഇനിയിപ്പോൾ അതെല്ലാം ശരിയാക്കി നമ്മളെ പഞ്ചായത്തുനിന്ന് തരുവാണ് അതുകൊണ്ട് കളക്ടറടുത്ത് പോയിട്ട് അവരൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇത് എസ് സിയുടെ വീട് കിട്ടുമല്ലേ അത് വെപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആശയമുണ്ട് ശിവഗിരിയായിട്ട് ചേച്ചി ബന്ധം എന്താണ് ഒരുപാട് പ്രവർത്തനങ്ങൾ അതിലും നടത്തുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പറയാം ശിവഗിരി എന്ന് പറയുന്നത് ശിവഗിരിയിൽ എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും ഉയർച്ച ഞാൻ അവിടെ ശിവഗിരി സമാധി ഗുരുദേവന്റെ അടുത്ത് നിന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ മാസ്റ്ററായിട്ട് പോവാനായിട്ട് ഓർഡർ വരുന്നു പിന്നെ ശിവഗിരി ഏത് ലോകത്ത് ഞാൻ പോയാലും രാത്രിയായാലും എനിക്ക് ഏറ്റവും അവിടെ ഭയങ്കര എൻ്റെ ഗുരുവായിട്ട് പ്രകാശാനന്ദ സ്വാമിയാണ് ഏത് പാതിരാത്രി ആയാലും എനിക്ക് ഓർഡർ വന്നാൽ അപ്പഴും ഞാൻ സ്വാമിയുടെ അടുത്ത് ഓടും ഓടിപ്പോയി അനുഗ്രഹം മേടിക്കും അതുപോലെ ആ ഗുരുവിൻ്റെ അടുത്തും പോയി പ്രാർത്ഥിക്കും എനിക്ക് അപ്പഴേ എവിടെ പോയിട്ടും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല പരാജയപ്പെട്ടത്തില്ല തന്നെ ഒരു സി ആർ പിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു എനിക്ക് ഒന്നും കൈ കൊണ്ട് എഴുതാനാ ഒന്നും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഓടിപ്പോയി ഗുരുദേവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് സ്വാമിയാരോട് ചോദിച്ചു സ്വാമി ഒക്കെ പറഞ്ഞ് പഠിച്ച അല്ല ഞാൻ പറഞ്ഞാൽ ജയിക്കും പോയിട്ട് വാ നല്ലതായിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ പിന്നെ എന്താ പോയിട്ട് വാ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ സ്വാമിയും എന്നെ ഒരു വേറി ഇല്ലാതെ ഒരുമയോട് എല്ലാ സ്വാമികളും ഏത് ഭരണം മാറിയാലും എല്ലാ സ്വാമികളും ഫുൾ സപ്പോർട്ടാണ് എന്നെ ഒരു പ്രത്യേകമായിട്ട് കാണുവാണ് വേറെ ആര് എന്നെ ഇതായാലും സാമിയാർ എല്ലാ എൻ്റെ കൂടെ ഒരു പ്രത്യേക സ്നേഹം തന്നെ എല്ലാവരും നല്ല ഇതായിട്ടാണ് കാണുന്നത് പിന്നെ ഗുരുദേവൻ്റെ അതുപോലെ തന്നെ ബോംബെയിലാണെങ്കിൽ ഞാൻ മകള ഇത് എസ് എൻ ഡി പിയുടെ മള യൂണിറ്റിൻ്റെ നവി മുമ്പേയുടെ പ്രസിഡൻറ്റായിട്ടായിരുന്നു അവിടെ നല്ലതായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോഴും തീർത്ഥാടനം വരുമ്പോൾ ഞാൻ അവിടെ പോകുന്നുണ്ട് ഇപ്പോഴും പിന്നെ എസ് എൻ ഡി പി ആയിട്ടല്ല എനിക്ക് ഗുരു ശിവഗിരി മഠമായിട്ട് ഒരുമിച്ച് എൻ്റെ ഇത് എനിക്ക് അവിടെ അങ്ങ് ഗുരു പ്രകാശാനന്ദ സ്വാമി എനിക്ക് ഗുരുദേവൻ്റെ ഒരു വിഗ്രഹം തന്നിട്ടുണ്ട് വരെ തന്നിട്ടുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങ് എൻ്റെ ഗുരുദേവൻ്റെ അടുത്ത് അവിടെ തന്നെ സമാധിയായാവുന്ന ഒരു മനസ്സിന് ഭയങ്കര ആശയാണ് ഗുരു ഗുരുദേവൻ്റെ ആണ് എനിക്ക് ഇത്രയും ഉയരങ്ങളിലെത്താനും എൻ്റെ മക്കൾക്കായാലും എൻ്റെ ഹസ്ബൻഡിനായാലും അമ്മക്ക് പക്ഷേ ആദ്യമൊക്കെ പുച്ഛെന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുദേവൻ ഒരു വഴി കാട്ടി തന്നു അപ്പോഴും ഞാൻ ലോകം മൊത്തം ഈ നാഷണൽ അവാർഡ് ഇവർ പറയുന്നൊക്കെ കേട്ടത് ഇപ്പോൾ വലിയ ആണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വരുന്നു എൻ്റെ ഫ്രണ്ട് പേജിലൊക്കെ വന്ന് എന്നാ എൻ്റെ റിപ്പോർട്ടുകൾ വന്ന് അപ്പോഴതിപ്പോൾ പറയാൻ എനിക്കങ്ങനെ കൂടുതൽ വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷേ എങ്കിലും എല്ലാം നല്ല ഇതായിട്ട് എല്ലാം ഇതായിട്ട് എനിക്ക് ശക്തി തരുന്ന ഗുരുദേവനാണ് ഗുരുദേവനും അവിടെയുള്ള സന്യാസി തന്നെ എനിക്ക് ധൈര്യം തരുന്നു ചേച്ചി തെങ്ങിക്കയറി മാത്രമല്ല വേറെ വണ്ടികളും ഒക്കെ ഓടിക്കാറുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെ വണ്ടികളാണ് ഓടിക്കുന്നത് ഞാൻ മഹാരാഷ്ട്രയിൽ തൊണ്ണൂറ്റി ആറ് മുതൽ എനിക്ക് ഹെവി ലൈസൻസ് കിട്ടിയതാണ് ഞാൻ ബസ് ഓടിക്കും ജെ സി വി ഓടിക്കും ട്രാക്ടർ ഓടിക്കും ടില്ലർ എല്ലാ വണ്ടികളും ഒരു ദിവസം എൻ്റെ തന്നുകഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ഞാൻ ഓടിക്കും ആട്ടോ എനിക്ക് യെല്ലോ കാർട്ട് വരെ മഹാരാഷ്ട്രൻ്റെ യെല്ലോ കാർട്ട് വരെ ഉള്ളതാണ് എനിക്ക് നല്ലതായിട്ട് നല്ല ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് എല്ലാ വണ്ടികളും ഓടിക്കും അതിന് എല്ലാം എൻ്റെ ഹസ്ബൻ്റാണ് എനിക്ക് ഏത് പഠിക്കണമെന്ന് പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് അതിന് അതാണ് കൂടുതലും എന്നെ തെങ്ങിൻ്റെ ഇതിനകം ക്ലാസ് എടുക്കാൻ കൂടുതലും എനിക്കാണ് പക്ഷേ അതാണ് കൂടുതൽ സപ്പോർട്ടും നല്ല രീതി ക്ലാസ്സുകളെടുക്കുന്നത് എല്ലാം പക്ഷേ അത് നമുക്ക് എന്നെ വിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ പോകാൻ പറ്റൂ അതിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ രണ്ടുപേരും കൂടെ പോകണത് പിന്നെ എനിക്ക് പശുവിനെ വളർത്തുന്നുണ്ട് കോഴിയെ വളർത്തുന്നുണ്ട് ആടുണ്ട് പിന്നെ മത്സ്യകൃഷിയുണ്ട് താമര കൃഷിയുണ്ട് താമര ഔഷധ സസ്യങ്ങളുണ്ട് എല്ലാം

ഉള്ള സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിലെല്ലാവർക്കും ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെ വരെ ഞാൻ ഈ ഫീൽഡിൽ കൊണ്ടുവന്ന് തെങ്ങേറ്റം പഠിപ്പിച്ച് അവര് ഈ അവരും ഈ ഫീൽഡിൽ വന്നായിരുന്നു ഇത് മക്കളും പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ ഇപ്പോൾ നല്ല സപ്പോർട്ടാണ് എല്ലാവരും വലിയ കാര്യമാണ് ഈ അവാർട്ടൊക്കെ കിട്ടിയുണ്ട് പിന്നെ ഞാൻ അവരെയൊന്നും ആരെയും ബന്ധുക്കളായാലും ആരെയും ഞാൻ വായിച്ചു ആരെ മുന്നിൽ ഞാൻ തലമുന്നിച്ച് കൊടുക്കൂല്ല നട്ടല്ല എൻ്റെ ഒന്ന് തോന്നുന്നത് ആ ഫീൽഡിലേ ഞാൻ പോകത്തുള്ളു ആരെ മുന്നിൽ അടി കൊടുക്കേണ്ടടുത്ത് അടി തന്നെ ഞാൻ കൊടുക്കും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പാവങ്ങളെ ഈ എനിക്ക് ഈ പണക്കാരുമായിട്ടല്ല എനിക്ക് കൂടുതൽ ബന്ധം ഈ പാവങ്ങളെയൊക്കെ ഓരോരുത്തർ ഇതാണോ ഞാൻ അവിടെ പൊട്ടിത്തെറിക്കും അവരൊക്കെ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ് എന്നെ കൊണ്ട് അവരെ അവരൊക്കെ ആ സപ്പോർട്ട് കേൾക്കുന്നു എൻ്റെ ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുത് എൻ്റെ ശരീരവും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണേ കളങ്കമില്ലാത്ത ഭക്തി ഉണ്ടാകണേ എന്നാ ചിന്തിക്കുന്നു നല്ലതായിട്ട് പാവങ്ങൾക്ക് വേണ്ടി ഞാൻ പൈസ കൊടുത്ത് അവരെ സഹായിക്കാൻ പറ്റിയില്ലേല് എന്നെ ആളായിട്ട് പേപ്പർ വർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നാഷണൽ അവാർഡും ഒരുപാട് അവാർഡുകൾ കണ്ടുപോകാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയേ രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ അങ്ങ് സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുവോ ശരിക്കും സർട്ടിഫിക്കറ്റും അവാർഡുകളും വെക്കാൻ വയ്യ ഇവിടെ ആണെങ്കിൽ എൻ്റെ ചാക്കി കെട്ടി വെച്ചേക്കുന്നു പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ അതെല്ലാം എനിക്ക് വെക്കാൻ ഈ കൊച്ചു വീടല്ലേ അപ്പോൾ വെക്കാനായിട്ട് ഇടവില്ല നിരവധി മേഖലകളിൽ നമ്മളെ സുനിൽ ചേച്ചി ഒരുപാട് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് തെങ്ങ് കയറ്റത്തിലായാലും മറ്റു പശു വളർത്തൽ അതുപോലെ തന്നെ കാർഷിക മേഖലയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലയിലും വളരെയധികം മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് കോവിഡ് പ്രവർത്തനം ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു അതിന് എത്രത്തോളം സജീവമായിട്ടായിരുന്നു ചേച്ചി നിന്നത് എന്ന് പറഞ്ഞു അതുപോലെ ഇനിയും ഒരുപാട് പ്രശസ്തികളിലേക്ക് എത്തട്ടെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടോ ഈ ഇപ്പോഴാണെങ്കിൽ നാട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ എല്ലാം മായം ചേർത്താണ് അപ്പോഴതിൻ്റെ ഇതായിട്ട് എനിക്ക് കുറേ ഈ ജോലിയില്ലാതെ ആ വീട്ടമ്മമാരും കുടുംബശ്രീ അമ്മ ചേച്ചിമാരും ഒക്കെ ഉണ്ടല്ലേ അവരെ കൊണ്ട് ഞങ്ങൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കി എൻ്റെ മനസ്സിലാണ് യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് മിഷീനറി മേടിച്ചിട്ട് തന്നെ ഈ കൊപ്ര തേങ്ങ എടുത്തിട്ട് കൊപ്രയാക്കിയിട്ട് അപ്പോഴവരെ മുമ്പ് വെച്ച് ആട്ടിക്കൊടുക്കുക വേറുള്ളവർ ആട്ടി കൊടുക്കുന്നതെന്ന് പറയുന്നെങ്കിലും ആ ചക്കി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എണ്ണ മായം ചേർത്തതാ കിട്ടുന്നു അതിനു വേണ്ടി ഈ ശ്രമിക്കണം ഒരു യൂണിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആശയമുണ്ട് ഞാൻ ബോർഡുമായിട്ട് സംസാരിച്ച് അപ്പോഴും അവർ ചെയ്യാൻ അനുവാദം തരാ തന്നിട്ടുണ്ട് അപ്പോഴ് പിന്നെ നമ്മളോട് കൂടെ വിജയിക്കാം പിന്നെ ഞാൻ ഇതിനുപരിയായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രെയിനിങ്ങിന് പോയായിരുന്നു കൊട്ടാരക്കര കിലയിൽ അപ്പോഴത് ഞാൻ പഠിച്ചു അപ്പോഴേ അത് തന്നെ നമുക്കൊരു ഡയാലസിസ് യൂണിറ്റ് തുടങ്ങണമെന്നും ആശയമുണ്ട് എനിക്ക് ഏറ്റവും ഒരു വൃത്ത സാധനമൊക്കെ തുടങ്ങി അന്ധവിദ്യ അന്ത കല് കാണാത്ത അവരെയൊക്കെ ഇത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആശയമുണ്ട് പക്ഷേ അതൊക്കെ എന്നെല്ലാം ഗുരുദേവൻ്റെ കയ്യിൽ ഇരിക്കുവാണ് എല്ലാം ഗുരുദേവന് വിജയ സപ്പോർട്ട് ചെയ്യുമെന്ന് പിന്നെ ഇതൊക്കെ കോക്കനാട്ട് ബോർഡിൻ്റെ ഇത് ഒരു സംരംഭം തുടങ്ങണമെന്ന് ഭയങ്കര ഒരു ആശയാണ് ചേച്ചി ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു അതോടൊപ്പം കാർഷിക മേഖലയെക്കുറിച്ചായാലും തെങ്ങുകയറ്റത്തെക്കുറിച്ചായാലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ചേച്ചി ചെയ്ത പ്രവർത്തനങ്ങളും അതോടൊപ്പം ഇനി എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന സമൂഹത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നൊക്കെ വളരെയധികം നന്ദിയുണ്ട് അതോടൊപ്പം ഇനിയും ഒരുപാട് എത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും പ്രചോദനമാവാൻ സാധിക്കട്ടെ നന്ദി ഗുരുപ്രിയ ടി വിയിൽ വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങളെ ഇത്രയും വിലപ്പെട്ട സമയം രണ്ട് കൊച്ചുങ്ങളെ ആഹ് മക്കളെ ഒക്കെ വന്ന് എല്ലാവരും ഇത്രയും എന്നെ കേരള പിറവിക്ക് എന്നെ വന്ന് ഒന്നാം തീയതി എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളെ ചാനൽ ഒരുപാട് നല്ല നിലയിൽ വരട്ടെ എന്ന് ഗുരുദേവ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു